വിചാരണ കൂടാതെ ആരെയും ഇത്രകാലം ജയിലിടുന്നത് ശരിയല്ല പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ കേസിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ അതാണ് സുപ്രീം കോടതി കെജ്രിവാളിൽ കണ്ടത് അതുതന്നെയാണ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ നിരന്തരം വാദിച്ചു വന്നതും ഒടുവിലിതാ മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന് കോടതി ഇടപെട്ട് ജാമ്യം നൽകിയിരിക്കുന്നു സി ബി ഐ നിയമവിരുദ്ധമായാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ജയിൽ ഇത്രകാലം അടച്ചിട്ടത് എന്ന് പറയാൻ ഒടുവിൽ സുപ്രീം കോടതി തന്നെ വേണ്ടി വന്നു ഡൽഹി ഹൈക്കോടതി പലതവണ കണ്ടില്ലെന്ന് അടിച്ച ഒരു കാര്യമാണിത് ബിജെപിക്ക് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടി മാത്രമല്ല ഈ ജാമ്യം പുറത്തിറങ്ങുന്ന കെജ്രിവാൾ അകത്ത് കിടന്ന കെജ്രിവാളിനേക്കാൾ അപകടകാരിയാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു മുതൽക്കൂട്ടമാണ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറങ്ങിയ കെജ്രിവാൾ കാണിച്ചു കൊടുത്തതാണ് ബിജെപിക്ക് ബിജെപിയുടെ പ്രതീക്ഷകൾ അമിത ലെവലിലേക്ക് കടക്കാത്തതിന്റെ പ്രധാന കാരണവും കെജ്രിവാളിന്റെ തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രചരണം തന്നെയാണ് പുറത്തിറങ്ങുന്ന കെജ്രിവാളിന്റെ മുന്നിൽ ആകെ ഒരു ശൂന്യതയാണ് പക്ഷേ ആം ആദ്മി എം പി സ്വാതി മലേവാൾ തനിക്കെതിരെ കെജ്രിവാളിന്റെ അനിയായി വിഭവകുമാർ നടത്തിയ അതിക്രമത്തിൽ അതിരൂക്ഷമായി പ്രതികരിച്ചതിന് അതിന്റെ പ്രത്യേകതകൾ ഇപ്പോഴും തുടരുകയാണ് ഇതോടെ ഡൽഹിയിൽ എ പി രണ്ടായി പിളരുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു ഇന്ത്യ മുന്നണിയുടെ തകർപ്പൻ വിജയത്തിന് പിന്നിൽ അന്ന് ജാമ്യത്തിലിറങ്ങിയ കെജ്രിവാളിന്റെ പങ്കും വലുതായിരുന്നു അതിനുശേഷം തലവനില്ലാത്ത എ എ പി തികച്ചും ദുർബലമായി പോയി സ്വാതി മലേവാൾ പാർട്ടിയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇടപെടണമെന്ന് കാണിച്ച് ഇന്ത്യ മുന്നണിക്ക് ഒരു കത്ത് നൽകിയിരുന്നു കെജ്രിവാളിനെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ധാരണ അത് പാർട്ടിക്കുള്ളിൽ ഇന്ത്യ മുന്നിക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു ഫലത്തിൽ ഇതൊക്കെ ബി ജെ പിക്ക് ഡൽഹിയിൽ ഏറെ ഗുണം ചെയ്തു വന്നിരുന്നു പക്ഷേ ഇത്തരം പ്രതിസന്ധികളെ എല്ലാം ഇല്ലാതാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നത് കെജ്രിവാളിന് ഇതിനേക്ക് അതിജീവിച്ചോടിനി മുഖ്യന്ത കസരയിൽ അവശേഷിക്കുന്ന കുറച്ചു കാലം ഇരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഡൽഹിയിലെ എഴുപത് മണ്ഡലങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് അടക്കം ആ സീറ്റുകളിൽ ബി ജെ പിടിമുറുക്കുകയാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നതോടെ ബി ജെ പിക്ക് ഒപ്പം ആം ആദ്മിയും ശക്തമാകാൻ പോകും സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീംകോടതിയാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് വിചാരണ പെട്ടെന്ന് ഇടയില്ലെന്നും ഇങ്ങനെ അനന്തകാലം ഒരാളെ ജയിലിൽ ഇടുന്നത് ശരിയല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങുന്ന രണ്ടംഗ ബെഞ്ച് ജാമ്യം അനുവദിച്ചത് അറസ്റ്റ് നിയമവിരുദ്ധമാണോ എന്ന കാര്യമാണ് സുപ്രീം കോടതി ആദ്യം പരിശോധിച്ചത് കെജ്രിവാളിന്റെ ഹർജി അതുതന്നെയായിരുന്നു ഹൈക്കോടതി പോലും ഈ വഴിക്ക് ഒരു പരിഗണന പോലും കൊടുത്തില്ല അതോടെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമായിട്ടാണെന്നായിരുന്നു സുപ്രീം കോടതി വിലയിരുത്തിയത് ഒരു വ്യക്തി എന്ന കാര്യം പരിഗണിച്ച് ഏറെ നാൾ ഒരാളെ ജയിലിടാൻ കഴിയില്ല പ്രത്യേകിച്ച് കെജ്രിവാളിനെ ഏറെനാൾ ജയിലിടാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതി അനുകൂലമായ വിധി നൽകിയില്ല ഇഡി കസ്റ്റഡിയിലിരിക്കെ ജാമ്യം ലഭിക്കേണ്ട ആ സാഹചര്യത്തിൽ സി ബി ഐ മുൻകൂട്ടി അറസ്റ്റ് ചെയ്യാറ് എന്ന് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് മുമ്പ് തന്നെ പ്രതിയാക്കി പുറത്തിറങ്ങാതിരിക്കാൻ സി ബി ഐ ഒരുപാട് ശ്രമിച്ചു ആ വിഷയത്തിലാണ് തന്നെ ഒരിക്കൽ ജാമ്യം കിട്ടിയപ്പോൾ വീണ്ടും തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതെന്ന് തന്റെ ഹർജിയിൽ കെജ്രിവാൾ ഉന്നയിച്ചിരുന്നു ഇതോടൊപ്പമാണ് കെജ്രിവാൾ ജാമ്യാപേക്ഷ നൽകിയത് ഇതിനാണിപ്പോൾ സുപ്രീം കോടതി വളരെ വ്യക്തമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് കെജ്രിവാളിന് ജാമ്യം നൽകാമെന്ന് അതുകൊണ്ട് തന്നെ ബിജെപിയുടെ ഭീതി മിരട്ടിക്കുകയാണ് ജയിലിൽ ഉൾക്കടന്ന കെജ്രിവാളിനേക്കാൾ അപകടകാരിയാണ് ജയിലിൽ പുറത്തിറങ്ങുന്ന പ്രതിപക്ഷ നേതൃ നിലയിലെ ഒരാളെന്ന കെജ്രിവാൾ അതുകൊണ്ട് തന്നെ ഇനി ബി വളരെ കണ്ടും കേട്ടും വളരെ സൂക്ഷിച്ചു മാത്രമേ കെജ്രിവാളിന്റെ ഓരോ നിലപാടുകളോളും പ്രതികരിക്കുകയുള്ളൂ അത് വ്യക്തമാണ്